ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലൊക്കെ വന്യജീവി ശല്യം അതിരൂക്ഷമാവുകയാണ്. പാമ്പാടുംപാറ, കരുണാപുരം എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നത് ഇപ്പോൾ കാട്ടുപോത്തുകളാണ്. ജനങ്ങളുടെ ജീവൻ ആപത്തുണ്ടാക്കാൻ കാത്തുനിൽക്കാതെ വനംവകുപ്പ് അടിയന്തര ഇടപെടൽ തന്നെ നടത്തണമെന്നാണ് അവരുടെ നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെയും പാമ്പാടും പാറയിൽ കാട്ടുപോത്തെത്തി. തെക്കേ കുരിശുമല റോഡിലാണ് രാത്രി 8:30 കാട്ടുപോത്തിനെ കണ്ടത്. പ്രദേശത്തെ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. വനംവകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അടിയന്തരമായി ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റിൻ്റെ ജില്ലാ ഘടകം അടിയന്തരമായി ഇടപെട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിൽ കാട്ടുപോത്ത് ആൾക്കാരെ ഉപദ്രവിച്ച് അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അതുണ്ടാകാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. 700 കിലോയോളം വലിപ്പമുള്ള പോത്തുകളാണ് ഏലത്തോട്ടത്തിലും ജനവാസ മേഖലയിലും ചുറ്റിക്കറങ്ങുന്നത്. ആളുകൾ പലപ്പോഴും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കും. ഇപ്പോൾ കാട്ടുപോത്തിൻ്റെ ശല്യം കാരണം കുട്ടികൾക്ക് സ്കൂളിൽ വരാനും നിവർത്തിയില്ല. വയസ്സായവർക്ക് ഇവിടെ ഒരു ഹെൽത്ത് ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ രോഗിയൊക്കെ വരാൻ നിവർത്തിയില്ല കാട്ടുപോത്തിൻ്റെ ശല്യം കാരണം. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ഗവൺമെൻറ് ഒന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും സഹകരിക്കും എന്നുള്ള വാക്ക് ഞങ്ങൾ തരിക. കാട്ടുപോത്തിനെ ഓടിക്കാൻ നാട്ടുകാരും വനംവകുപ്പും ഇടയ്ക്ക് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. എവിടെ നിന്നാണ് കാട്ടുപോത്ത് എത്തിയതെന്ന് നാട്ടുകാർക്കറിയില്ല. വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.